പണിമുടക്കിന്റെ ആദ്യ മണിക്കൂറുകളിൽ ജനജീവിതം സ്തംഭിപ്പിച്ച് വിവിധ യൂണിയനുകൾ. കേന്ദ്ര തൊഴിൽ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച 48 മണിക്കൂർ ദേശീയ പണിമുടക്ക് അർദ്ധരാത്രി മുതലാണ് ആരംഭിച്ചത്. BMS ഒഴികെ 20 തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണത്തിനെതിരെ ബാങ്കിംഗ് സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ പണിമുടക്ക് വലിയ രീതിയിൽ ബാധിച്ചെങ്കിലും മുംബൈ, ഡൽഹി, ചെന്നൈ ഉൾപ്പെടെയുള്ള മഹാനഗരങ്ങൾ ജനജീവിതം സാധാരണ നിലയിലാണ് മുന്നോട്ടു കൊണ്ടുപോകുന്നത്. വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിലെയും മോട്ടോർ വാഹന മേഖലകളിലെയും തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ കേരളത്തിലെ ജനജീവിതവും സ്തംഭിച്ചു. പാൽ, പത്രം, ആശുപത്രി, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, വിനോദസഞ്ചാരികളുടെ യാത്ര എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം മത്സ്യമേഖലയെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. ഡീസൽ വില വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തി കഴിഞ്ഞയാഴ്ച മത്സ്യത്തൊഴിലാളികൾ 2 പണിമുടക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് മത്സ്യമേഖലയിൽ പണിമുടക്ക് ശക്തമായി നടപ്പാക്കേണ്ടതില്ലെന്ന് തൊഴിലാളി യൂണിയനുകൾ തീരുമാനിച്ചത്. പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും കോവിഡ് കാലത്തിനുശേഷം പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ടൂറിസം മേഖലയ്ക്ക് വലിയ ആശങ്കയുണ്ട്. സഞ്ചാരികളുടെ എണ്ണത്തിലും കാര്യമായ കുറവാണ് രേഖപ്പെടുത്തിയത്. പണിമുടക്ക് ഇത്തവണയും മുംബൈ നഗരത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല. മുംബൈയിൽ പൊതുഗതാഗതവും ഓട്ടോ ടാക്സി സർവീസും സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. 29 വൈകിട്ട് 6 പണിമുടക്ക്. LIC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിനെതിരെയാണ് പണിമുടക്കിൽ പ്രതിഷേധം. തൊഴിലാളി സംഘടനകളുടെ അവകാശം നിഷേധിക്കുന്ന തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കുക, തൊഴിലുറപ്പ് പദ്ധതി വിഹിതം കൂട്ടുക, കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പാക്കുക, നിലവിലുള്ളവയ്ക്ക് താങ്ങുവില കൂട്ടുക, കർഷക സംഘടനകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുറത്തിറക്കിയ അവകാശ പത്രിക അംഗീകരിക്കുക എന്നിവയാണ് സമരത്തിലെ പ്രധാന ആവശ്യങ്ങൾ. അവശ്യ പ്രതിരോധ സേവന നിയമം പിൻവലിക്കുക, കോവിഡ് കാല പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ആദായ നികുതി ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് പ്രതിമാസം 7,500 നൽകുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാനത്തും പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. 22 തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുറമെ വാഹന ഗതാഗതവും പണിമുടക്കിൽ സ്തംഭിച്ചു. പണിമുടക്കിന് മുന്നോടിയായി റേഷൻ കടകളും സഹകരണ ബാങ്കുകളും കഴിഞ്ഞ ദിവസം പ്രവർത്തിച്ചിരുന്നു. സംസ്ഥാനത്ത് ബസ് ഗതാഗതവും സ്തംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ബസ് സമരം പിൻവലിച്ചിരുന്നുവെങ്കിലും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. പല സ്വകാര്യ ബസ്സുകളും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം സർവീസ് നടത്തിയെങ്കിലും അർദ്ധരാത്രിയോടെ സർവീസ് അവസാനിപ്പിച്ചു. ഇതോടെ ബുധനാഴ്ചയോടെ മാത്രമേ സംസ്ഥാനത്ത് ബസ് ഗതാഗതം സാധാരണ നിലയിലാവുകയുള്ളൂ. സംസ്ഥാനത്തെ ഓട്ടോ ടാക്സി സർവീസുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുപണിമുടക്ക് ചെന്നൈ നഗരത്തെ ബാധിച്ചിട്ടില്ല. രാവിലെ നഗരത്തിലെ ജനത്തിരക്കുണ്ട്. ഓട്ടോ ടാക്സി സർവീസുകളും പതിവ് പോലെ സർവീസ് നടത്തുന്നു. മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ അവധികൾ ഇന്നും നാളെയും അനുവദിക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോലിക്കെത്താത്തവർക്ക് ശമ്പളം നഷ്ടമാകുമെന്നാണ് ചീഫ് സെക്രട്ടറി വകുപ്പ് മേധാവികൾക്കയച്ച സന്ദേശത്തിൽ പറയുന്നത്. ഭരണകക്ഷിയായ DMK അനുകൂല ട്രേഡ് യൂണിയനായ ലേബർ പ്രോഗ്രസീവ് ഫെഡറേഷൻ അടക്കം സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ ജീവനക്കാർ പ്രത്യക്ഷ സമരത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. എന്നാൽ ബാങ്കിംഗ് മേഖലയെ പണിമുടക്ക് ബാധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.